മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായോ നമുക്ക്? അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രതികരണം ലഭ്യമാക്കിയിട്ടില്ല. നേരെ വന്ന് കാറിൽ കയറി മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എട്ടരയോട് കൂടിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ഈ ഗസ്റ്റ് ഹൗസിൽ എത്തുകയും അകത്തേക്ക് പോവുകയും ചെയ്തത്. തുടർന്ന് ഇരുവരും തമ്മിൽ വളരെ വിശദമായ ചർച്ചകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഈ ഹൈക്കോടതിയിലെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഡിജിറ്റൽ, പൂർണ്ണമായി ഡിജിറ്റലൈസേഷനിലേക്ക് കോടതി നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഡിജിറ്റലൈസേഷന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ സംസ്ഥാന ബജറ്റിൽ ഈ സംബന്ധിച്ച പണം വകയിരുത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഹൈക്കോടതിയിലെ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു അഭിഭാഷകൻ കോഴ വാങ്ങി ജഡ്ജിമാരെ സ്വാധീനിച്ച് ഈ വിധിയിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയരുമ്പോൾ ഈ ഹൈക്കോടതിയുമായി ഉയർന്ന ആരോപണങ്ങളുടെ വ്യക്തത വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഹൈക്കോടതിയുടെ തലവനായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം, ഏറെ കൃത്യമായൊരു അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം ഒരുപക്ഷെ ചീഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ പോലും ഒരുപക്ഷെ മൊഴിയെടുക്കേണ്ട അവസരയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായൊരു ഇടപെടൽ ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ചർച്ച നടന്നേക്കാം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുന്നത്. ഒപ്പം ഈ ഹൈക്കോടതിയിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പുറത്തുവരികയും അത് വിവാദത്തിലാവുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ നിന്ന് പോലും ഇത്തരം ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിലും നയപരമായൊരു തീരുമാനം സർക്കാർ എടുക്കേണ്ടി വരും. മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കപ്പുറം ഈ ഹൈക്കോടതി ഒരു പക്ഷേ പ്രത്യേകമായി പരിഗണിച്ച് ആ രീതിയിലൊരു പരിഗണന ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഹൈക്കോടതിയും സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും മുക്കാൽ മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പുറത്തേക്ക് പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരുപക്ഷെ കോടതിയിലെത്തിയും അല്ലെങ്കിൽ മറ്റ് ചീഫ് ജസ്റ്റിസിൻ്റെ ഇടത്തേക്കൊക്കെ പോയി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്താറുണ്ട്. പലപ്പോഴും എല്ലാ വർഷവും പുതിയ ചീഫ് ജസ്റ്റിസുമാർ എത്തുമ്പോൾ കാണാറുണ്ട്. വാർഷികമായി തന്നെ പല വട്ടങ്ങളിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് എത്തി മുഖ്യമന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെത്തി അദ്ദേഹത്തെ കണ്ടു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം ഈ ഗസ്റ്റ് ഹൗസിലേക്ക്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം വൈകുന്നേരത്തോടുകൂടി നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ശുചിത്വ എക്സ്പോ, ആഗോള എക്സ്പോയുമായി ബന്ധപ്പെട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. 10 മണിയോടുകൂടിയാണ് ആ ചടങ്ങ് നടക്കുക. മന്ത്രി എം വി രാജേഷും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. ഇന്നലെ അദ്ദേഹം കൊച്ചിയിലേക്ക് വരുന്ന വഴി ഈ ആലുവയിൽ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോഴും മറൈൻ ഡ്രൈവിലുമൊക്കെ ഒരു പ്രതിഷേധ സാധ്യതകൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയത്തുമില്ല. പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്തായാലും കൂടിക്കാഴ്ചയുടെ ഒരു വിശദാംശങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഏതാണ്ട് 45 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വാഭാവികമായും നേരത്തെ അനീഷ് സൂചിപ്പിക്കുന്ന പോലെ ഒരു ചുമതലയേറ്റതിന് ശേഷമുള്ള സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് വിശദമായൊരു സംഭാഷണത്തിലേക്ക് ഇരുവരും കടന്നിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുമല്ലേ? സാധാരണഗതിയിൽ ഈ ചീഫ് ജസ്റ്റിസ്മാർ ചുമതലയേറ്റ ശേഷമൊക്കെയാണ്. പക്ഷേ എസ് മണികുമാർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇതിനു മുമ്പ് പലവട്ടം ഇരുവരും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ മറ്റുമൊക്കെ നടന്നതാണ്. ഒന്നെങ്കിൽ ഹൈക്കോടതിയിൽ പോയി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ സ്ഥലങ്ങളിലൊക്കെ ഇവർ കൂടിക്കാഴ്ച നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി താമസിക്കുന്ന ഇടത്തേക്കെത്തി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നത് തന്നെയാണ് ശ്രദ്ധേയമായി മാറുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വലിയ ആരോപണ മുനയിൽ ഈ അഭിഭാഷകൻ നിൽക്കുന്നു. അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ ഒരു ക്രിമിനൽ കേസായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എത്രമാത്രം ഊർജിതമായി അന്വേഷണം മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ചിത്രം സർക്കാരിനുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം സമഗ്രമായി നടക്കേണ്ടത് ഈ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം അല്ലെങ്കിൽ അതിത്ര കൃത്യമായി നടക്കുന്നുവെന്ന് ജനങ്ങളെ ഉറപ്പുവരുത്തേണ്ടത് ഹൈക്കോടതിയോടുകൂടെ ആവശ്യമായി മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി വരുന്നപ്പോൾ തന്നെ ആദ്യം രജിസ്ട്രാർ ജനറലിന് കൈമാറുകയും പ്രാഥമിക പരിശോധന നടത്തി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷനോട് അന്വേഷണം നടത്താൻ പറയുകയുമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ആ റിപ്പോർട്ട്
നൽകിയ ശേഷം ഡി ജി പിക്ക് നൽകിയ ശേഷമാണ് ഈ കേസിൽ ഒരു എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുള്ള വലിയ സഹകരണം അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ കൈമാറൽ അല്ലെങ്കിൽ ഈ ജഡ്ജിമാരുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊരു സഹായം എന്നിവയൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ചർച്ചയായിരിക്കാം എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചർച്ചയായിരിക്കാം എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ. കാരണം ഇരുവരും തമ്മിൽ അടച്ചിട്ട മുറിയിൽ നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയുടേതായ വിവരങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണമായി ഇനിയും പുറത്തു വന്നിട്ടില്ല. ഒപ്പം ഭരണപരമായ തലവൻ, ഹൈക്കോടതിയുടെ ഭരണപരമായ തലവനാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സ്റ്റേറ്റിന്റെ ഈ സംസ്ഥാനത്തിന്റെ ഭരണപരമായ തലവനാണ് മുഖ്യമന്ത്രി. ഇരുവരും തമ്മിൽ ഈ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിരിക്കാം. കാരണം ഹൈക്കോടതിയിൽ സർക്കാർ സഹായം ലഭ്യമാവുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ സഹായം അനിവാര്യമായ നിരവധി പദ്ധതികളുണ്ട്. ഏറ്റവും ഒടുവിൽ ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കടലാസ് രഹിത ഹൈക്കോടതി എന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുക. ഏതാണ്ട് കോവിഡ് കാലത്താണ് ഇത്തരമൊരു ഇ ഫയലിംഗിന്റെ രീതിയിൽ. എന്തായാലും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട്. കോഴ ആരോപണം നിലനിൽക്കുന്നു. ഹൈക്കോടതിയുടെ പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒക്കെ കൂടിയാണ് ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്, കൂടുതൽ വാർത്താ പ്രാധാന്യമായി ഇടം പിടിക്കുന്നത്. ഇടവേള.